ഇതൊക്കെ പിഴുതെടുത്തോണ്ട് പോണമുള്ള വെറുതെ അവിടെ കൊണ്ട് വെയിലത്തിട്ട് ഉണക്കി കളയരുത്. വെള്ളം ഒഴിക്കണം അങ്ങോട്ട് നട്ട, മനസ്സിലായ? ഞാനല്ലാതെ പിന്നെ ആരാണ് ഒഴിക്കണത്? ഓ, നീ ഒഴിച്ചതിന്റെ കൂടുതലാണ് രണ്ട് വാഴ മണ്ടയില്ലാതെ ഒഴിക്കണത്. നമസ്കാരം, നമസ്കാരം. ഗിരീഷ, നിങ്ങളെ തിരക്ക് വീട്ടിൽ പോയിരുന്നു. പിള്ളേരാണ് പറഞ്ഞ് നിങ്ങൾ വയലിൽ നിൽക്കണം. ആ, ഞാനും അവളും കൂടെ രാവിലെ ഇത്തിരി വെട്ടിങ്കളായിട്ട് വയലോട്ടിങ് ഇറങ്ങി. പിന്നെ പറ ഉത്തമ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ല, നിങ്ങൾ രണ്ടുപേരെ വോട്ട് എനിക്ക് തന്നെ തരണം കേട്ടാ. അതെന്തൊരു പറച്ചിലട ഉത്തമ, എന്റെ കുടുംബക്കാര് പാരമ്പര്യമായിട്ട് നിങ്ങളെ പാർട്ടിക്കല്ലേ വോട്ട് ചെയ്യണത്. അതൊക്കെ എനിക്കറിയാം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നെ വിജയിപ്പിച്ച ഈ നാട്ടിലെ കൃഷി ഇറക്കാത്ത വയലേലകൾ മുഴുവൻ കൃഷി ഇറക്കി ഈ വാർഡിനെ നമ്മുടെ പഞ്ചായത്തിന്റെ നെല്ലറയാക്കും. അതാണ് എന്റെ ബിഗ് മാസ്റ്റർ പ്ലാൻ. അതെനിക്കറിഞ്ഞൂടെ? നീ ധൈര്യമായിട്ട് പോ ഉത്തമ, ഞങ്ങളെ രണ്ടുപേരെ വോട്ടും നിനക്കും നിന്റെ കാളവണ്ടിക്കും തന്നെ. അല്ലേടി ജോവേ, അത് ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ കാണാം. ശരി, ഗിരീഷ, ഓ നീ ഇതെന്തോന്ന് കാണിക്കണേ? ഇങ്ങോട്ടാണ് നടുവിളിക്ക് ആശുപത്രി കിടന്നതല്ലേ നീ? ഓർമ്മയല്ലേ അത്? ഇന്നാ വെട്ട്, വെട്ടിക്കോ. മതി മതി മതി, നിർത്ത് നിർത്ത്, ഇങ്ങോട്ടെടു. ഇതൂടെ വെച്ചോ. എടാ ഗിരീഷ, കാര്യം നിന്റെ ശോഭയുടെ വോട്ട് എനിക്കാണെന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ ഇത്തവണ ഞാൻ ജയിച്ചു വന്നാ നീ ഇങ്ങനെ ഇടന്ന് കഷ്ടപ്പെടേണ്ടി വരും. അതെന്ത് ലോനിപ്പോ എനിക്ക് 10,000 രൂപ മാസാമാസം ബാക്കി കിട്ടിയായിരുന്നു. അത് തന്നെ, 10,000 അല്ലെങ്കിലും മോശമല്ലാത്തൊരു തുക ഈ വാർഡിലെ എല്ലാ കർഷകരുടെയും പേരിൽ അക്കൗണ്ടിൽ ഇടാൻ ഒരു തീരുമാനം നമ്മുടെ പാർട്ടി എടുത്തിട്ടുണ്ട്. എന്നാ സംഗതി പൊളിക്കും. ഇനിയിപ്പോ നീ ആ 10,000 1000 ഒന്നും ബാങ്ക് കിട്ടില്ലെങ്കിൽ ശരി തന്നെ, ഞങ്ങളെ രണ്ടുപേരെയും വോട്ട് നിനക്ക് തന്നെ. ഇല്ലേടി ശോഭേ? തന്നെ തന്നെ, ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. സ്ലിപ്പ് ഇന്നലെ കൊടുത്തു വിട്ടതാണ്, കിട്ടിയാ? ഓ കിട്ടി കിട്ടി കിട്ടി. നമ്മുടെ തന്നെ പ്രാവാണ്. അയ്യോ അറിയാം, പിന്നെ നിക്കാൻ സമയമില്ല, ഒരുപാട് പേരെ കാണാനുണ്ട്. പോയിട്ട് കേട്ടല്ലേ, ഉറപ്പിക്കാല്ലേ? ഉറപ്പിച്ചു വരി വരി വരി. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വെള്ളമില്ലാ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന പ്രജുല ടീച്ചറിന് ചെമ്പരത്തിപ്പൂവാണ് അടയാളം. ഈ വാർഡിലുള്ളവർക്ക് പപ്പനോടുള്ള സ്നേഹം കണ്ടു. എന്റെ തല കണ്ടതേ ഉള്ളൂ, ചോവ ചപ്പതേ വെള്ളം വെച്ചു. കേട്ടോ ടീച്ചറെ, ചേട്ടൻ നമ്മുടെ പാർട്ടിയുടെ ശക്തനായ ഒരു അനുഭാവിയാണ്. നിങ്ങൾക്ക് വയറെങ്ങാനും വിശക്കണമെങ്കിൽ അകത്ത് കയറി കോരിയിട്ട് വല്ലതും തിന്നി. എടാപ്പാ, നീ എന്താ ഇലക്ഷനിക്കകത്ത്? നിന്റെ പാർട്ടി എനിക്ക് സീറ്റ് തരാത്തോണ്ട് തന്നെ. ഈ സ്ത്രീ ശാക്തീകരണമാണല്ലോ നമ്മുടെ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പെൺസിംഹത്തിനെയാണ് നമ്മൾ ഇത്തവണ കളത്തിലിറക്കിയിരിക്കുന്നത്, പ്രജുല ടീച്ചർ. ചേട്ടാ, സ്ത്രീകൾ ഒരിക്കലും അടുക്കളയിൽ തളച്ചിടേണ്ടവരല്ല. ഈ വാർഡിന്റെ സമസ്ത മേഖലയിലും സ്ത്രീകളുടെ പുരോഗതി ലക്ഷ്യമാക്കിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, അല്ലേ? അപ്പൊ പിന്നെ പുരുഷന്മാരെ കാര്യം ആര് നോക്കും? ചേട്ടാ, നമ്മുടെ വാർഡിലെ തൊഴിൽരഹിതരായ സ്ത്രീകൾക്കെല്ലാം തൊഴിൽ കൊടുക്കുമെന്നാണ് ടീച്ചർ പറഞ്ഞത്. ചെമ്പരത്തിപ്പൂ, ചെമ്പരത്തിപ്പൂവാണ് പ്രജുല ടീച്ചറിന്റെ അടയാളം. അതെ അതെ തന്നെ. അത് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ സംഭവം പൊളിക്കും. അല്ലെങ്കിൽ ഞാൻ ഇവളും കൂടെ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കായിരുന്നു ഇത്തവണത്തെ ഞങ്ങളുടെ വോട്ട് പ്രജുല ടീച്ചർ കൊടുക്കണമെന്ന്, ഇല്ലേടി? ഓ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ചേച്ചി വോട്ട് ചെമ്പരത്തിപ്പൂവിന്. ചേച്ചി നമ്മുടെ ജനം ചെമ്പരത്തിപ്പൂ. ഓ തന്നെ. ചേട്ടാ, ഓ ഇപ്പൊ ഇല്ലെങ്കിൽ പിന്നെ ഇല്ല. ഒരു ജീവൻ പറഞ്ഞ പോരാട്ടമാണ് കൂടെ നടക്കുന്നത് തന്നല്ലേ. ടീച്ചറെ ഇറക്കി ഇത്തവണ വാർഡ് ഞങ്ങൾ ഇങ്ങനെ എടുക്കുക. നീ ധൈര്യമായിട്ട് പോവാ, ഞങ്ങളുണ്ട് കൂടെ, ഇല്ലേടി? എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവാ. ശരി ശരി, സന്തോഷം. എടി ശോഭേ, മലവെള്ളപ്പാച്ചിൽ പോലെ ആണല്ലോടി ഇത്തവണത്തെ സ്ഥാനാർത്ഥികളെ ഒഴുക്ക്. ഓ തന്നെ, ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. തന്നെ ആ അതുകൊണ്ട വരണൊരു സ്ഥാനാർത്ഥി. ഹൈക്കമാൻഡ് സീറ്റ് നീ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ് നീ ഒറ്റയ്ക്ക് വന്നല്ലേ? ആള് കൂടിയ പാമ്പ് ചാവൂല്ലെന്നല്ലേ അണ്ണാ? അല്ലേ ജി, പിന്നെ നിങ്ങളെപ്പോലുള്ള പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരുടെ ഓട്ടിക്കുറി എനിക്കാണെന്നും ഇവിടെയുള്ള എല്ലാ മുന്നണിക്കാർക്കും അറിയാം. അത് ശരി തന്നെ. അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് ഇലക്ഷനിലെ പാർട്ടിക്കല്ല പ്രാധാന്യം, വ്യക്തിക്കാണ് പ്രാധാന്യം അല്ലേ ചോവേ? ഓ തന്നെ തന്നെ, ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. ഞാൻ ജയിച്ചു വന്നാലേ ഈ വാർഡിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ പ്രകടന പത്രിക കണ്ടിട്ട് എല്ലാ മുന്നണിക്കാരും മൂക്കത്ത് വിരൽ വെച്ചിരിക്കാനാണ്. ഒറ്റ എണ്ണത്തിനും ഉണ്ടാട്ടമില്ല. അതുകൊണ്ടല്ലേടാ ഞങ്ങൾ പാർട്ടിയെ നോക്കാതെ ഞങ്ങളെ രണ്ടുപേരെ വോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിനക്ക് തരാതങ്ങ് തീരുമാനിച്ചത്. എനിക്ക് ഇപ്പൊ തന്നെ ജയിച്ച പോലെ സന്തോഷമായി. നിങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്ന മാത്രം കൂടെയുണ്ട്. പിന്നെ പോളിംഗ് ബൂത്ത് ചെല്ലുമ്പോഴത്തേക്ക് മാസ്കിൽ കുത്താനും മാസ്ക് വയ്ക്കാനും മറക്കരുത്. പിന്നെ ഒന്ന് രണ്ട് കുടുംബ സംഗമങ്ങൾ ഞാൻ പോയൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം. ജയിക്കുമ്പോൾ ഞാൻ ലഡുവായിട്ട് വരും. ഓക്കെ ഓക്കെ ചേച്ചി അണ്ണാ. അല്ല, എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുന്നു, നേരത്തെ വന്ന 4 സ്ഥാനാർത്ഥികൾക്കും നിങ്ങൾ വോട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ ഇപ്പൊ ആർക്കാണ് വോട്ട് കൊടുക്കാൻ പോണത്? എടി ഭാര്യ, വീട്ടിൽ വോട്ട് വെച്ച് വരുന്ന പാർട്ടിക്കാർക്കെല്ലാം വോട്ട് കൊടുക്കാമെന്ന് പറയുന്നത് എന്റെ മര്യാദ. ഇനി പോളിംഗ് ബൂത്തിൽ പോയി ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് എന്റെ മൗലിക അവകാശം. ഇനി വോട്ട് ആർക്ക് കൊടുത്തു എന്നുള്ളത് പുറത്തു പറയാത്തത് എന്റെ മാന്യത. മനസ്സിലായ? ഞാൻ ചോദിച്ചെന്നേ ഉള്ളു. അതിരിക്കട്ടെ, നീ ആർക്കാണ് വോട്ട് കൊടുക്കാൻ പോണത്? വീട്ടിൽ വരണവരോട് എല്ലാവർക്കും വോട്ട് കൊടുക്കാന്ന് പറയുന്നത് എന്റെ മര്യാദ. ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് എന്റെ മൗലിക അവകാശം. ഇനി ആർക്ക് വോട്ട് കൊടുത്തു എന്നുള്ളത് പുറത്തു പറയാത്തത് എന്റെ മാന്യത. മനസ്സിലായ? മനസ്സിലായേ.